ജയ് ഹിന്ദ്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള നീണ്ട 75 വർഷങ്ങൾ. ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷവും സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷവും ബ്രിട്ടീഷുകാരുടെ കാലത്തെ നിയമങ്ങൾ ഭാരതത്തിൻ്റെ 3 സേനകളിലും ഇന്നും തുടരുന്നു. ഓഫീസർ എന്നും ജേസിയോ സോവാർ എന്നുമുള്ള വേർതിരിവ് നീണ്ട 75 വർഷങ്ങളായി തുടരുകയാണ്. പക്ഷെ അത് മനസ്സിലാക്കാനും ജേസിയോ സോവാറിന് ഒരു കുടക്കീഴിൽ ഒത്തുചേരാനും നീണ്ട 75 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. എങ്കിലും 75 വർഷങ്ങൾക്ക് ശേഷമെങ്കിലും നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായി ഒരുമിക്കാൻ സാധിച്ചത് അതിലേറെ സന്തോഷകരവുമായ കാര്യമാണ്. കഴിഞ്ഞ 46 ദിവസങ്ങളായി ജന്തർ മന്ദറിൽ ORO പോരായ്മകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ധാരാളം വിമുക്ത ഭടന്മാരും ആശ്രിതരും തങ്ങളുടെ പ്രായം പോലും വകവയ്ക്കാതെ നമുക്ക് വേണ്ടി പോരാടുകയാണ്. 97% ഉള്ള ജേസിയോ സോവാറിൻ്റെ ശക്തി ഭാരതം മനസ്സിലാക്കിയ ദിവസമാണ് 3 ഏപ്രിൽ 2023. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള വിമുക്ത ഭടന്മാർ തങ്ങളുടെ അവകാശങ്ങൾക്കായി നിരത്തിലിറങ്ങിയ ദിവസമായിരുന്നു 3 ഏപ്രിൽ 2023. വിമുക്ത ഭടന്മാരുടെ ജന്തർ മന്ദിറിൽ നടക്കുന്ന ധർണയും എല്ലാ സ്റ്റേറ്റുകളിലും നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളും കേന്ദ്ര ഗവൺമെൻറ് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് രാഷ്ട്ര രക്ഷാ സംഗമം എന്ന പേരിൽ വിമുക്ത ഭടന്മാർക്കായി കോഴിക്കോട്ട് 8 ആം തീയതി നടത്താനിരുന്ന ഡിഫൻസ് മിനിസ്റ്റർ പങ്കെടുക്കേണ്ട പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നത്. കാരണം ഈ പ്രോഗ്രാമിൻ്റെ നോട്ടീസിൽ വിമുക്ത ഭടശക്തി രാഷ്ട്ര പുരോഗതിക്ക് എന്നാണ് ആരംഭിക്കുന്നത്. ഇതിൻ്റെ സംഘാടക സമിതിയിലെ രക്ഷാധികാരികളായുള്ള 12 പേരുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും എല്ലാവരും റിട്ടയർഡ് ഓഫീസേഴ്സ് ആണെന്ന്. ആയതിനാൽ ഈ ഓഫീസേഴ്സിന് തന്നെ മനസ്സിലായിരിക്കുന്നു ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത് കൂടുതൽ എതിർപ്പുകൾക്ക് കാരണമാകുമെന്ന്. അതിനാലാണ് പ്രോഗ്രാം ക്യാൻസൽ ചെയ്തതെന്നും ഉറപ്പാണ്. എന്തായാലും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.